ഗുരുവും ശിഷ്യനും യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്ത് മടുത്ത ഗുരു ഒരു മരത്തണലിരുന്ന് ശിഷ്യനോടൊപ്പം വിശ്രമിക്കുകയാണ്. ഗുരു പറഞ്ഞു, അടുത്ത് ഒഴുകുന്ന അരുവിയിൽ നിന്നും കുടിക്കാൻ അല്പം വെള്ളം കൊണ്ടുവരിക. ജലമെടുക്കാൻ പോയ ശിഷ്യൻ തിരിച്ചു വരികയാണ്. ജലം എടുക്കാൻ സാധിക്കാതെ, എന്തുപറ്റി കുടിക്കാനുള്ള വെള്ളം ലഭിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ ശിഷ്യൻ പറഞ്ഞു, ഇപ്പോഴാണ് കുറേ കാളവണ്ടികൾ അരുവിയിലൂടെ കടന്നുപോയത്. അരുവി ആകെ കലങ്ങിയിരിക്കുകയാണ്, വെള്ളം എടുക്കുവാൻ സാധ്യമല്ല. അപ്പോൾ ഗുരു പറഞ്ഞു, നീ പോയി അല്പസമയം കാത്തിരിക്കുക. കാത്തിരുന്നാൽ തെളിയാത്ത പുഴകളില്ല, അരുവികളില്ല എന്ന്. ഇപ്പോഴുള്ളവരെ, ഇന്ന് യോഹന്നാൻ്റെ ജനനമാണ്. ഈ മംഗളവാർത്ത കാലത്തിൽ നമുക്ക് വചനവിചിന്തനത്തിനായി തരുന്നത് കാത്തിരിക്കുന്നതിലൂടെ ദൈവീക നന്മകൾ, ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സാധ്യമാകുന്ന എലിസബത്തിൻ്റെയും സക്കറിയായുടെയും ജീവിതമാണ് നമ്മളിന്ന് കാണുന്നത്. ജീവിതത്തിൽ എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനകൾക്ക് അപ്പോൾ ഉത്തരം കിട്ടുന്നില്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്. കാത്തിരിക്കണം ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി. മറ്റൊരു ചിന്ത യോഹന്നാനെ കുറിച്ച് പറയുന്നതാണ്, കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കരം എന്നുള്ളത് പ്രവൃത്തികൾ ചെയ്യാനുള്ള മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹമാണ്. പ്രിയമുള്ളവരെ, യോഹന്നാൻ അനുതാപത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചെങ്കിൽ, പശ്ചാത്താപത്തിലേക്കും മാനസാന്തരത്തിലേക്കും ജനങ്ങളെ വിളിച്ചെങ്കിൽ, അവനും അതുപോലെ മാനസാന്തരത്തിൻ്റെ വഴിയിലൂടെ നടന്നവനാണ്. ത്യാഗത്തിൻ്റെ കഠിനമായ വ്രതത്തിലൂടെയുള്ള ജീവിതം നയിച്ചവനാണ് യോഹന്നാൻ. പ്രവൃത്തികൾ തൻ്റെ വാക്കുകൾക്കനുസരിച്ച് ക്രമീകരിച്ചവനാണ് യോഹന്നാൻ. കർത്താവിൻ്റെ കരം, കർത്താവിൻ്റെ കരമെന്നുള്ളത് പ്രവൃത്തികളിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റിയവനെ സൂചിപ്പിക്കുകയാണ്. മറ്റൊരു ചിന്ത കൂടി നമുക്ക് മുൻപിൽ ഇന്നത്തെ സുവിശേഷം തരുന്നത്, യോഹന്നാൻ കർത്താവിന് മുൻപേ ഓടിയവനാണ്. കർത്താവിനെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനായി വന്നവനാണ്. പ്രിയമുള്ളവരെ, ഓരോ മനുഷ്യൻ്റെയും ജീവിത നിയോഗം ഇതുതന്നെയല്ലേ? ദൈവത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ക്രിസ്ത്യാനികളെന്ന് അവകാശപ്പെടുകയും അഭിമാനത്തോടെ കാണുകയും ചെയ്യുന്ന നമ്മെ മറ്റുള്ളവർ കാണുമ്പോൾ ദൈവത്തെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമ്മുടെ സംസാരം, പ്രവൃത്തികൾ കണ്ടിട്ട് യേശുവിനെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നാമും യോഹന്നാൻ്റെ വഴിയിലാണ്, നമ്മുടെ ദൗത്യത്തിലാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.